ഭവാൻ അങ്ങും ഭീഷ്മശ്ച ഭീഷ്മപിതാമഹനും കർണശ്ച കർണനും കൃപശ്ച കൃപനും സമതിയും ചെയ്യ എന്നും പോലും ചെയ്യിക്കുന്ന അശ്വത്ഥാമ അശ്വത്ഥാമാവും വികർണശ്ച വികർണനും സൗമദത്തിച്ച സൗമദത്തന്റെ പുത്രനും തലയിൽ വെച്ച അങ്ങനെ തന്നെ ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമതിയും ചെയ്യ അശ്വത്ഥാമ വികർണശ്ച സൗമദത്തി തലയിൽ വെച്ച യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ ഭീഷ്മർ കർണൻ കൃപൻ അശ്വത്ഥാമാവ് വികർണൻ പിന്നെ സോമദത്തന്റെ പുത്രനായ ഭൂരിസുരസും എന്നിവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എന്തായാലും പറഞ്ഞു നിർത്തിയത് അർജുനൻ സോറി ദുര്യോധനൻ തന്റെ സൈന്യത്തെ കുറിച്ച് വിവരിക്കുന്നതാണ്. അപ്പൊ വിവരിച്ചു തുടങ്ങിയാണ് ആരൊക്കെയുള്ളത്? യുദ്ധങ്ങളിൽ സദാ വിജയിക്കുന്ന വരായ താങ്കൾ, താങ്കൾ ഉദ്ദേശിക്കുന്നത് ദ്രോണര്, പിന്നെ ഭീഷ്മര്, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തന്റെ പുത്രനായ ഭൂരിസുരസ് എന്നിവരും ഉണ്ടായിരുന്നു. ഇവിടെ സത്യത്തില് സൈന്യാധിപനായിട്ടുള്ളത് ആരാണ്? ഭീഷ്മരാണ്. പക്ഷെ അദ്ദേഹത്തെയാണ് ആദ്യം എടുത്തു പറയേണ്ടത്. പക്ഷെ ഇവിടെ അർജുനൻ സോറി ദുര്യോധനൻ എടുത്തു പറയുന്ന ആരെയാണ്? ഭവാൻ, അതായത് ദ്രോണരെയാണ് എടുത്തു പറയുന്നത്. അല്ലേ, ഭവാൻ അങ്ങ് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പിന്നീട് പറയുന്നത്? കർണൻ, കർണൻ പക്ഷെ സ്ഥലത്തില്ല, എങ്കിലും രണ്ടാമത് എടുത്തു പറയുന്നത് കർണനെ കുറിച്ചാണ്. യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായിട്ടുള്ള താങ്കള്, പിന്നെ ഭീഷ്മര്, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തന്റെ പുത്രനായ ഭൂരിസുരസ് എന്നിവരുണ്ട്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയുന്നവര് ദ്രോണര്, ഭീഷ്മര്, എപ്പോഴും ജയിക്കുന്ന കൃപാചാര്യര്, അല്ലേ, അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയാൻ കാരണം? അവിടെ എല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം എത്ര ആൾക്കാരുണ്ടോ അവരെല്ലാം കേൾക്കുന്നുണ്ട് ആരെ കുറിച്ചൊക്കെയാണ് ആദ്യം പറയുന്നത് എന്ന്. ഈ ഭീഷ്മരുടെ മുന്നിൽ വെച്ചിട്ട് ദ്രോണരെ കുറിച്ച് പൊക്കി കാണിക്കാൻ വേണ്ടി കാണുന്നത് ദുര്യോധനൻ. ആ ഒരു ദുര്യോധനന്റെ ആ നയതന്ത്ര പാഠവുമാണത്. അതിനുവേണ്ടിട്ടാണ് അവിടെ ആദ്യം തന്നെ ആരുടെ പേര് പറയുന്നത്? ദ്രോണരുടെ പേര് പറയുന്നത്. കാരണം ദ്രോണർക്ക് വിഷമം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് ദ്രോണരെ കുറിച്ച് ആദ്യം പറയുന്നത്. അല്ലെങ്കിൽ ദ്രോണർക്ക് ഉത്സാഹം കാണില്ല. അല്ലേ, നമ്മളൊക്കെ തന്നെ ആയാലും നമുക്കറിയാം, നമ്മളെല്ലാം പുറപ്പെടുന്ന സമയത്ത്, എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളാണ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നതെന്നോ, അല്ലെങ്കിൽ നമ്മുടെ പേര് ആദ്യം വിളിച്ചാലോ നമുക്കൊരു ഊർജം ഉണ്ടാകും. അല്ലേ, ഇല്ല എങ്കില് നമുക്ക് ഒരു ഊർജം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവിടെ ആദ്യം തന്നെ ദ്രോണരെ കുറിച്ച് പറയുന്നത്. കാരണം ഭീഷ്മരെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷ്മര് എന്താണ്, അവരുടെ ബന്ധുവാണ്. അപ്പൊ അദ്ദേഹത്തിന് ധർമ്മം അറിയാം, അതുകൊണ്ട് അദ്ദേഹം അതിനനുസരിച്ച് മാത്രമേ നിൽക്കുന്നുള്ളൂ. പിന്നെ അദ്ദേഹം ഒരു ബ്രാഹ്മണൻ കൂടിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് വിഷമം വരില്ല. അപ്പൊ ദ്രോണർക്ക് വിഷമം വന്നാലോ എന്ന് വിചാരിച്ചു കാണുന്നത് ഈ ദ്രോണരെ ആദ്യം എടുത്തു പറയുന്നത്. സത്യത്തില് സൈന്യാധിപനാരാണ്? ഭീഷ്മരാണ്. പക്ഷെ ഇവിടെ ദ്രോണരെയാണ് പറയുന്നത്. പിന്നീട് പറയുന്നതാണ് കർണനെ കുറിച്ച്. അല്ലെ, കർണൻ അവിടെ ഇല്ല എങ്കിൽ പോലും കർണനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രധാനമായിട്ട് എടുത്തു പറയുന്നവര്. അല്ലെ, പ്രധാനമായിട്ടും പിന്നീട് കർണനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അടുത്തത് പറഞ്ഞത് കർണനെയാണ്. ആ സമയത്ത് കർണൻ ആ ഏരിയയിലെങ്ങും ഇല്ല. അല്ലെ, യുദ്ധം തുടങ്ങി ഏകദേശം 12-13 ദിവസത്തിന് ശേഷമാണ് ആരവിടെ വരുന്നത്? കർണൻ അവിടെ വരുന്നത്. അപ്പം ദുര്യോധനൻ നല്ല കോൺഫിഡൻസ് ആണ്, ആരുമില്ലെങ്കിലും കർണൻ ജയിപ്പിക്കും. അല്ലെ, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും കർണൻ എന്റെ കൂടെ തന്നെ കാണും. കാരണം അതിനുള്ള വകുപ്പൊക്കെ പുള്ളി ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കർണൻ്റെ അടുക്കൽ. അപ്പൊ അതുകൊണ്ട് കർണൻ എന്റെ കൂടെ കാണും, അതുകൊണ്ടാണ് കർണന്റെ പേര് രണ്ടാമതെടുത്ത് വരുന്നത്. അപ്പം ദ്രോണരെയോ ഭീഷ്മരെയോ വിശ്വസിക്കാൻ പറ്റത്തില്ല, ഏത് സമയത്ത് വേണമെങ്കിലും ആ മനസ്സ് ചാഞ്ചാകണം, അപ്പുറത്തോട്ട് ചാടിയാലും. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ആകെയുള്ള വിശ്വാസം ഉള്ളത് കർണനെ മാത്രമാണ്. കാരണം ഓൾറെഡി യൂസു, അല്ലേ, ധർമ്മപുത്രൻ വന്ന് വിളിച്ചപ്പോഴത്തേക്കിന് അവരുടെ കൂട്ടത്തിൽ ഓൾറെഡി പോയി, അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ദ്രോണർക്കോ ഭീഷ്മാചാര്യർക്കോ മനസ്സിൽ ചാഞ്ചാട്ടം വന്നു കഴിഞ്ഞാലും കർണൻ വരികയില്ല. എന്തുകൊണ്ടാണ് കർണൻ അവിടെ ഇല്ലാത്തത്? പ്രിയോ,
അവിടെ ഇല്ലാത്തതിന് കാരണം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ദുര്യോധനൻ ഭീഷ്മാചാര്യരെ വിളിച്ചിട്ട് പറയും, ഈ സൈന്യാധിപന്മാരില് അവരുടെ കഴിവുകളും അല്ലെ അവരുടെ യുദ്ധ പാഠകങ്ങളും ഒക്കെ അളക്കാൻ വേണ്ടിയിട്ട് പറയും. അളക്കാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് ഭീഷ്മരെത്തി കുറച്ച് മാർക്കേ എടുത്തുള്ളൂ ആർക്ക്, കർണൻ. അപ്പോ കർണൻ ദേഷ്യത്തിൽ പറയും, നിങ്ങളൊക്കെ എന്നെ എവിടെയും താഴ്ത്തി കെട്ടുന്നതേ ഉള്ളത് അല്ലെ, എന്നെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, അതുകൊണ്ട് നിൽക്കത്തില്ലാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ഭീഷ്മാചാര്യ പറയുന്നുണ്ട്, എന്താ പറയുന്നേ, നിനക്ക് വാചകവഴി മാത്രമേ ഉള്ളൂ അല്ലേ, നീ ആത്മവിഭൂഷിതമായിട്ടുള്ള കവചകുണ്ഡലങ്ങള് നിന്നിൽ നിന്ന് പോയി അല്ലേ, പലപ്പോഴും വലിയവരാണെന്നുള്ള വിചാരം മാത്രവും വാചകവഴി മാത്രമേ ഉള്ളൂ, എപ്പോഴും നീ ഒരു ശുദ്ധ തോൽവിയാണെന്ന് പറയും. നമ്മൾ നമ്മുടെ മക്കളൊക്കെ പറയുന്നത് ചില സമയത്ത് നീ ഗൗരവ തോൽവിയാണ്, നമ്മൾ വളരെയധികം വീടുകളിൽ നിന്ന് കേട്ടിട്ടുള്ളവരാണ്. അപ്പൊ അതുമാതിരി കർണനോട് പറയും, നിനക്ക് ആകെ അറിയാവുന്ന പരിപാടി വാചകവഴി മാത്രമേ ഉള്ളൂ, യുദ്ധം ചെയ്യാനൊന്നും അല്ലെങ്കിൽ മറ്റൊന്നും നിന്നെ കൊണ്ട് കൊള്ളില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് കർണൻ വരെ പറയും, താങ്കള് കമാൻഡർ ആയിരിക്കുന്ന കാലത്തോളം അല്ലെ ഞാന് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് കർണൻ അടയുന്നു പോകുന്നത്. അപ്പം ദുര്യോധനൻ അറിയാം ആരുമില്ലായെങ്കിലും ആരുണ്ടാവും, കർണൻ ഉണ്ടാകും. പക്ഷെ കർണൻ ഇനി ഒരു ബോധം കൂടിയുണ്ട്, എന്ത്, കർണന് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ജയിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് കർണന്. അപ്പം അതിന്റെ ക്രെഡിറ്റ് മറ്റൊരു അടിച്ചെടുത്താലോ എന്ന് വെച്ചിട്ടാണ് എല്ലാവരുടെ അവസരം കഴിയുന്ന കൂടി വരാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഈ പരമ്പരയുടെ ഒരു മേന്മയാണ് ഇത്രമാത്രം അഗാധമായിട്ട് അതിന്റെ ആ നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങളും അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇതൊക്കെ എഴുതുന്നു. അപ്പം ഈ കർണന്റെ ഉള്ളിരിപ്പ് ഒന്ന് നോക്കിയിട്ട് ഇതാണ്, എന്റെ ഞാൻ യുദ്ധം ചെയ്യുന്നത് മറ്റുള്ളവര് അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കണ്ട, എനിക്ക് തന്നെ സ്വന്തമായിട്ട് വേണം, അതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണെന്ന് കർണൻ അവിടുന്ന് മുങ്ങുന്നത്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ യുദ്ധം ജയിപ്പിക്കും. ഇപ്പൊ പലപ്പോഴും ആളുകാര് അല്ലെങ്കിൽ ആൾക്കാരെല്ലാം എന്താണ് അർജുനനേക്കാള് വലിയ ധീരനായിട്ടാണ് ആരെ കാണുന്നത്, യോദ്ധാവും ധാർമ്മിക വ്യക്തിയും ഒക്കെ ആയിട്ടാണ് ആരെ കാണുന്നത്, കർണനെ കാണുന്നു അല്ലേ. കർണനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് അസോസിയേഷൻ ഉള്ളത് കേരളത്തില്. അപ്പൊ സത്യത്തില് ഈ മഹാഭാരതത്തിൽ ഓരോ സംഭവങ്ങളും തെളിയിക്കുന്നത് എന്താണ്, പുള്ളിക്കാരൻ ലോക തോൽവിയാണ് എന്നാണ്. രണ്ടാമത് എന്താണ്, വിളിക്കാത്തോടത്ത് കയറി വന്നെയാണ് വ്യക്തി അല്ലേ. ഈ അസ്ത്രവിദ്യകളെല്ലാം പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആണ് ആ ഒരു രാജ്യസദസ്സിലേക്ക് കയറി വരുന്നത്. അപ്പൊ കർണൻ അവിടെ വരേണ്ട ആവശ്യവുമില്ല. അപ്പം ദുര്യോധന സന്തോഷമോ, ഈ അർജുനനെ ആരും കൊല്ലും എന്നുള്ള ചിന്തയിലിരിക്കുന്ന സമയത്താണ് ആരെ കിട്ടുന്നത്, ഈ കർണനെ കിട്ടുന്നത്. അപ്പം ദുര്യോധനന്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് സത്യത്തില് കർണനെ യൂസ് ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു, അവിടെ നിന്ന് കളിയാക്കൽ കാരണം ഒരു രക്ഷയില്ലാതെ നിൽക്കുന്ന സമയത്താണ് അംഗദേശം കൊടുക്കുന്നത് അല്ലേ. ഒരു പുല്ലുപോലും കിളിക്കാത്ത രാജ്യം, ഈ ഗൾപ്പത്തക്കപ്പനകത്ത് വിടുവായിരിക്കും മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശം, ആർക്ക് കൊടുത്ത്, കർണന് കൊടുത്തു. അപ്പൊ കർണൻ ഒന്നുകൂടെ ഇതാവും, കാരണം വേറെ ആരും എനിക്കൊന്നും തന്നില്ല അല്ലേ, ദുര്യോധനൻ എനിക്ക് ഇത്രയും ഒരു രാജ്യം തന്നുകൊണ്ട്. അപ്പൊ അങ്ങനെ കർണൻ അവരുടെ അവരുടെ കൂട്ടത്തിലായിട്ട് അവരവരുടെ കൂട്ടത്തിലായി ഇങ്ങനെ ദുര്യോധനൻ ആ നാണക്കേടിൽ നിന്നും രക്ഷിച്ചതുകൊണ്ട് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകും എന്ന് ആർക്കറിയാം, ദുര്യോധനന് അറിയാം. അവിടെ തന്നെ രണ്ടു ദിവസത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞു, ആ കൗരവർക്കും അല്ലെങ്കിൽ പാണ്ഡവർക്കും ദ്രോണാചാര്യർ എല്ലാം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഗുരുദക്ഷിണ ചോദിക്കും. അങ്ങനെ ഗുരുദക്ഷിണ ചോദിക്കുന്ന സമയത്ത് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോ ധ്രുവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരാൻ പറയും. അങ്ങനെ കൗരവരും ദുര്യോധനും മൂന്ന് സഹോദരങ്ങളും കൂടിയിട്ട് കർണനും കൂടി പോകും പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി. പക്ഷെ എന്താണ് ഫലം, നാളെ കണ്ട് തിരിച്ചു വരേണ്ടതായിട്ട് വരും അല്ലേ. പക്ഷെ പാണ്ഡവർ പോയിട്ട് അർജുനൊറ്റയ്ക്ക് എന്താണ് അവരെ പിടിച്ചുകൊണ്ട് വരും. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുക എന്താണ്, അർജുനന്റെ ഏഴകത്ത് പോലും ആരും വരില്ല, കർണൻ വരില്ല. അതേപോലെ തന്നെയാണ് ദ്രൗപതിയുടെ സ്വയംവര സമയത്തും കർണൻ അമ്മയ്യ നിൽക്കുന്ന സമയത്ത് അവിടെ കൂടിയിരിക്കുന്നവരെല്ലാം കൂടെ കളിയാക്കും, എന്താണ് ക്ഷത്രിയരല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ സമയത്ത്
പാണ്ഡവര് ബ്രാഹ്മണ ബ്രാഹ്മണരുടെ വേഷത്തിൽ വന്ന് ആ സ്വയംവരം അവര് ജയിക്കുന്നു ജയിക്കും. അങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരും കർണനും ഒക്കെ കൂടി ദുർബലരും ഒക്കെ ആയിട്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അർജുനൊക്കെ കൂടിയിട്ടാണ് അവരെ തോൽപ്പിക്കുന്നതും. പിന്നീട് ഒരു കഥ നടക്കുന്നുണ്ട് കാമ്യവനത്തിൽ. കാമ്യവനത്തില് ഒരു കഥ, അതായത് കൗരവെല്ലാം കൂടെ ഒരു ദിവസം വിചാരിക്കും പിക്നിക്കിന് പോവാമോ, ബോറടിച്ചിരിക്കുകയാണ് അല്ലേ, നമ്മള് ലുലുവിലും സിറ്റി സെന്ററിലും ഒക്കെ പോകുന്ന മാതിരി നമുക്ക് വേറെ എങ്കിലും പോകാനുണ്ടോ, ഇല്ല, കൂടി പോയാൽ നമുക്ക് ചേരാൻ പോവാം. അപ്പൊ പാണ്ഡവര് വനവാസ സമയത്ത് കൗരവ ദേശത്തെ ഉണ്ടാവും, കുറെ നാളായിട്ട് ഇവിടെ ഇരിക്കുന്ന ബോറടിക്കുന്ന, ഏതായാലും നമുക്ക് ഒന്ന് പിക്നിക്ക് നടത്തിയിട്ട് വരാമോ. അപ്പൊ അവർ തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് പാണ്ഡവർ വനവാസത്തിന് പോയിരിക്കുന്ന സ്ഥലത്തിനടുത്താണ് ഇവർ പോകുന്നത്. കാരണം അവരെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഞങ്ങൾ സന്തോഷിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് പോകുന്നത്. അങ്ങനെ ഇവരില് നദിയില് കാലൊക്കെ കഴുകി കഴിക്കുന്ന സമയത്ത് കുറെ ഗന്ധർവന്മാരവിടെ വരും. അങ്ങനെ ഗന്ധർവന്മാരുമായിട്ട് കൗരവര് കർണൻ ഉൾപ്പെടെ ഭീഷ്മരവരെല്ലാം കൂടെ ദ്രോണരും എല്ലാവരും കൂടി വഴക്കാവും. വഴക്കാവുന്ന സമയത്ത് ഇവരെല്ലാം കൂടെ പിടിച്ചു കിട്ടും ആര്, ഈ ഗന്ധർവന്മാര്. അങ്ങനെ കൗരവപക്ഷത്തുനിന്ന് ഒരാളെ രക്ഷപ്പെട്ടു പോകും. രക്ഷപ്പെട്ടു പോയിട്ട് ധർമ്മപുത്രൻ എടുത്ത് പറയും ഇന്നതുപോലെ ഒരു സംഭവം ഉണ്ടായി, അവരെല്ലാം പിടിച്ചു കിട്ടിയിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. ഇത് കേട്ടപ്പോ ഭീമസേനന് ഭയങ്കര സന്തോഷം. കാരണം പുള്ളി ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്ന ദുര്യോധനൻ ടീമാണ്. അതുകൊണ്ട് പുള്ളി പറഞ്ഞു അവന്മാരെ കഥ തന്നെ വേണം, അവര് അവര് അനുഭവിക്കട്ടെ നമ്മളെ പോയി രക്ഷപ്പെടുത്തുന്ന ഒരു പരിപാടി ഇല്ല എന്ന് പറയും. അപ്പം ധർമ്മപുത്രൻ പറയും അങ്ങനല്ല, നമ്മൾ 100 പേരല്ല, നമ്മള് 105 പേരാണ്, സോറി, നമ്മൾ 5 പേരല്ല 105 പേരാണ്. നമ്മുടെ കടമയാണ് അവരെ രക്ഷിക്കേണ്ടത്, അതുകൊണ്ട് ഉപരക്ഷിക്കാൻ പറയും. അങ്ങനെ ഉപരക്ഷിക്കും. അപ്പൊ ആ സമയത്തല്ല ആരാണ് തോന്നുന്നത് അവിടെ നിമിഷ നേരം കൊണ്ട് എന്ത് ആ ഗന്ധർവന്മാരെ തോൽപ്പിക്കും. ഗന്ധർവന്മാര് ഒരു വരവും കൊടുക്കും അർജുനൻ. അങ്ങനെ പിന്നീട് ഒരു സംഭവം ഉള്ളത് ഈ വനവാസ സമയത്ത് അജ്ഞാതവാസമായി. ആ സമയത്ത് അർജുനൻ ദേവലോകത്ത് പോകും 5 വർഷം. ദേവലോകത്ത് പോയിട്ട് അവിടെ നിന്ന് ദേവന്മാരിൽ നിന്നും എല്ലാ അസ്ത്രവിദ്യകളും പഠിക്കും, ബ്രഹ്മാസ്ത്രവും ഒക്കെ സ്വന്തമാക്കിയിട്ടാണ് ആര് തിരിച്ചു വരുന്നത്. അങ്ങനെ ബൃഹത്തവൻ എന്ന പേരില് ഒരു ഡാൻസറുടെ വേഷത്തില് കുറച്ച് നാള് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് വിരാട ദേശത്താണ് ആര്, ഈ സമയത്ത് കൗരവരും ഈ പാണ്ഡവരും ഒക്കെ തന്നെ താമസിക്കുന്നത്. ആ സമയത്ത് കൗരവരും മഹാരഥികളും ദ്രോണരും ഭീഷ്മര് ശല്യര് ഇവരൊക്കെ ആരെയാണ് ഈ രാജ്യം ആക്രമിക്കാൻ വരും. ആ സമയത്ത് ഈ ബൃഹന്നളനും വിരാട രാജാവിന്റെ മകനുമായിട്ട് ഇതേയും യുദ്ധത്തിന് പോകും. ഈ വിരാടന്റെ മകന് പേടിയാണ് യുദ്ധം ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ബൃഹന്നളൻ പറയും നീ അതൊന്നും നോക്കേണ്ട കാര്യമില്ല, എന്റെ കൂടെ വന്നാൽ മതി, എന്റെ തേരാളിയായിട്ട് ഇരുന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഈ ഒരു മരത്തിന്റെ പൊത്തിലാണ് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പോവുകയാണ്. പോയി എന്താണ് നിമിഷ നേരം കൊണ്ട് അവരെയെല്ലാം ഭീഷ്മരെ സഹിതം ആര് അർജുനെ തോൽപ്പിക്കും. അർജുനെ തോൽപ്പിച്ചു കഴിയുമ്പോഴേക്കും എന്താണ് ബോധരഹിതരായിട്ട് കിടക്കും. ബോധരഹിതരായിട്ട് കിടക്കുന്ന സമയത്ത് ഉത്തരീയമെല്ലാം ഇവര് ഉരുക്കൊണ്ടുപോയി. ഉരുക്കൊണ്ടുപോയിരുന്ന സമയത്ത് ഉത്തരീയം ഇല്ലെങ്കിൽ എന്താണ് അടിയന്മാരാണ് അല്ലേ, യജമാനന്മാർക്ക് എന്തുണ്ടാവണം മേൽവസ്ത്രം ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ആ നാണം കെട്ടിരിക്കുന്ന സമയത്ത് കർണൻ പറയും നീ പടത്തോടെയായിരുന്നു അർജുനനെ ഞാൻ ശരിയാക്കുമെന്ന്. അപ്പൊ ഭീഷ്മർ പറയും മിണ്ടാതിരിക്ക, ഇപ്പോഴ് കേശവസ്ത്രമെങ്കിലും ഉണ്ട്, കുറച്ചുകൂടെ കഴിഞ്ഞാല് അതുപോലും കാണില്ലായിരുന്നു. അങ്ങനെ നോക്കിയാൽ എന്താണ് കർണൻ കർണന് മേലെയാണ് ആര് അർജുനൻ. അതേപോലെ പിന്നീട് നടക്കുന്ന സംഭവം യുദ്ധത്തിൽ 4 പേരെയും തോൽപ്പിക്കും ആര് കർണൻ തോൽപ്പിക്കും. കർണൻ തോൽപ്പിച്ചിട്ട് അർജുനനുമായിട്ട് യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് രഥത്തിന്റെ ചക്രം താഴ്ന്നു പോകും. ആ താഴ്ന്ന സമയത്ത് എന്താണ് അർജുനോട് പറയും
ഞാനിത് ശരിയാക്കട്ടെ അല്ലേ, ധർമ്മത്തിനെതിരായിട്ട് നീ പ്രവർത്തിക്കരുത്, നീ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇതൊക്കെ ശരിയായിട്ട് വരാം എന്ന് പറയുന്ന സമയത്ത് അർജുനൻ അമ്മും വീട്ടിലെല്ലാം താഴെ വെക്കും അല്ലെ, ഗാന്ധിയും ഒക്കെ താഴെ വെക്കുന്ന സമയത്ത് അങ്ങനെ വിശ്രമിക്കുകയാണ്. ഇപ്പൊ കർണൻ ബലവാൻ വേണ്ടിയിട്ട് വിശ്രമിക്കുന്ന സമയത്ത് ആരാണ്? ഭഗവാൻ കർണനോട് പറയും അല്ലേ, നിനക്ക് എന്ത് യോഗ്യതയാണ് ധർമ്മത്തെ കുറിച്ച് സംസാരിക്കാൻ അല്ലേ? ചൂതിൽ വിളിച്ച് അല്ലെ, ചൂതുകളിക്ക് വിളിച്ചിട്ട് ഈ കള്ളച്ചൂതില് ഇവരെ എല്ലാം തോൽപ്പിച്ചപ്പോഴ് നിന്റെ ധർമ്മം എവിടെ പോയി? ഇതെല്ലാം അദ്ദേഹത്തോട് സാക്ഷിയായിട്ട്. പിന്നെ ദ്രൗപദി മാതായ വലിച്ചടിച്ച സമയത്ത് അല്ലെ, ദ്രൗപദിയെ വലിച്ചടിച്ചപ്പോഴ് തറയിൽ വീണ് പരിക്കുകളൊക്കെ പറ്റിയ സമയത്ത് അതും ഇത്രയും പേരുടെ മുന്നിൽ അപകടിച്ചപ്പോഴ് നിന്റെ ധർമ്മം എവിടെ പോയി? നമ്മളറിയാം ഏറ്റവും കൂടുതല് സ്ത്രീ സംരക്ഷണം അല്ലേ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ലോകത്ത് എവിടെ നോക്കിയാലും വലിയ കുറ്റകരമാണ്. ഇവിടെയും അതേപോലെയാണ് പറയുന്നത്, ദ്രൗപദിയെ വലിച്ചടിച്ച സമയത്ത് പരിക്കുകൾ പറ്റിയ സമയത്ത് ഈ ധർമ്മം എവിടെ പോയി? അതിനെതിരെ പ്രതികരിച്ചില്ല. പിന്നെ എന്താണ്, സ്ത്രീകളെ വിളിക്കാൻ കൊള്ളാത്ത പേര് വരെ ആര് വിളിച്ചു? ദുര്യോധനൻ വിളിച്ചു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ദുര്യോധനന്റെ സഹോദരങ്ങളിൽ ഓരോരുത്തരുടെ കൂടെ താമസിക്കാൻ വേണ്ടിട്ട് ആരോട് പറഞ്ഞു? ദ്രൗപദിയോട് പറയുകയുണ്ടായി. അപ്പം ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താണ് നമ്മൾ പറയുന്നത്? കർണൻ ഏതോ വലിയ സംഭവമാണെന്നാണ് അല്ലെ. പാണ്ഡവരെ നോക്കൂ, പാണ്ഡവർ ഒരു സ്ത്രീയെയും അനുശേമിച്ചിട്ടില്ല, ധർമ്മത്തിനെതിരായിട്ട് പാണ്ഡവര് നിന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് 16 വയസ്സ് മാത്രം പ്രായമുള്ള ആരെ? അഭിമന്യുവിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ചതിച്ചു കൊല്ലുകയാണ് ചെയ്തത്. എന്നിട്ടും എന്ത് അർജുനോട് പറയുകയാണ്? അർജുന നീ ധർമ്മം പാലിക്കണം അല്ലെ. നമ്മുടെ മനസ്സിൽ തന്നെയാണ് ചില സമയങ്ങളിൽ നമുക്ക് എന്ത് കടകളിൽ കാണിക്കാം എന്നിട്ട് പറയും നിങ്ങൾ അത് കാണിക്കരുത്. നമ്മള് നമ്മുടെ ഏറ്റവും വലിയൊരു പാളിച്ചാണ് എന്ത്, നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ക്ഷമിക്കും അല്ലേ. പക്ഷെ മറ്റുള്ളവർ എന്ത് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ക്ഷമിക്കുകയില്ല. നമ്മളെ എന്ത് തെറ്റും നമ്മൾ ന്യായീകരിച്ച് നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത്. അപ്പൊ ഇത്രയൊക്കെ ധർമ്മത്തിനെതിരായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നീ എങ്ങനെയാണോ അർജുനൻ നിന്നെ ആ രീതിയിൽ തന്നെ ഡീല് ചെയ്യും, നിന്നെ ഇപ്പോൾ തന്നെ അർജുനൻ കൊല്ലുമെന്നും പറയുന്നു. പലരും പറയുന്നതാണ് കൃഷ്ണൻ അവരെ ധർമ്മമല്ലാത്ത രീതിയിലാണ് തോന്നുന്നത് തന്നെ. പക്ഷെ ഇവിടെ പറയുന്നു എങ്ങനെയാണോ നമ്മളോട് നിൽക്കുന്നത് അല്ലെ, ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് നമ്മള് അങ്ങനെ തന്നെ വേണ്ടിവരും, അങ്ങനെ തന്നെ ചെയ്തോണമെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഭഗവാൻ എന്താണ് ചതിച്ചതല്ല, കർണനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമേ അറിയിക്കുന്നുള്ളൂ അല്ലെ. ഇത്രയൊക്കെ കുറ്റങ്ങളും ഇത്രയൊക്കെ കാര്യങ്ങളും ചെയ്ത ഒരു വ്യക്തിയാണ് ആൾക്കാര് ഇത്ര മാത്രം ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്. അതേപോലെയാണ് ഏകലവ്യന്റെ കാര്യം. ഏകലവ്യനും മാൻസാണ്, കർണനും മാൻസാണ്. ഏകലവ്യൻ എന്തുകൊണ്ടാണ്? ഏകലവ്യൻ ഒരു യോഗ്യതയും ഇല്ല അത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുറെ നാള് ആ ഗുരുവിന്റെ പുറകിൽ നടക്കണം, പുറകിൽ നടന്നിട്ട് എന്നെ പഠിപ്പിക്കൂ പഠിപ്പിക്കൂ അങ്ങനെ നടന്ന് 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 കുറെ കാലം കഴിഞ്ഞ് ചേർന്നു അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തേ. ഇതെന്താണ് ചെയ്തത്? ഒളിച്ചിരുന്ന് പഠിക്കുകയാണ് ചെയ്തത് അല്ലെ. എന്നിട്ട് പാവം മൃഗങ്ങളുടെ വായിൽ അമ്പയർ പരിശീലിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് പഠിപ്പിച്ചു കൊടുത്തില്ല എന്നുള്ളതിന്റെ ഉത്തരം അവസാനമാണ് കിട്ടുന്നത്. കാരണം പുള്ളിക്കാരൻ ആരോടാണ് യുദ്ധത്തിന് പോയത്? ഭഗവാനോടാണ് യുദ്ധത്തിന് പോയത് അല്ലേ. അപ്പൊ നേരായ രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്താണ് വാങ്ങും? എന്നിട്ട് ഭഗവാൻ എങ്ങനെയാണ് കൊന്നത്? കല്ലുകൊണ്ട് തറയിൽ പിടിച്ചാ കൊന്നത്, അമ്പുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല കൊന്നത്, കല്ലുകൊണ്ട് തറയിൽ പിടിച്ചാണ് ഏകലവ്യനെ കൊല്ലുന്നത്. കാരണം ഏകലവ്യനും അതേ അറിയിക്കുന്നുള്ളൂ അവിടെ ഇവിടെ. അതുകൊണ്ടാണ് കർണനോട് പറയുന്നത്, കർണ ധർമ്മത്തെ വധിക്കപ്പെടാൻ നീ അറിയിക്കുന്നില്ല, നീ ചെയ്തതെല്ലാം എന്താണ്? അധർമ്മമാണ്. അതുകൊണ്ട് നീ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ ഇങ്ങോട്ടും നിനക്ക് കിട്ടും എന്ന് ആര്? ഭഗവാൻ പറയുകയാണ്. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് കർണൻ
അർജുനന്റെ അല്ലെങ്കിൽ അർജുനനോളം നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അർജുനന് മുകളിലായിട്ടോ കർണൻ ഒരിക്കലും വരില്ല. കാരണം എന്താണ്, ഭഗവാൻ എതിരായിട്ട് നിന്ന് യുദ്ധം ചെയ്ത വ്യക്തിയാണ് ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചത് തന്നെ വലിയ സംഭവമാണ്. അപ്പം കർണൻ ഭീഷ്മര് ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത് കർണൻ കാണാൻ വേണ്ടിയിട്ട് പോകും, അങ്ങനെ നമസ്കരിക്കും. നമസ്കരിക്കുന്ന സമയത്ത് ഭീഷ്മദേവൻ പറയും, ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അല്ലെ, നിന്നെ ഒരുപാട് ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്, നിന്റെ ആചരണ വിഭൂഷിതകളെല്ലാം പോയി, പിന്നെയോ നീ ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ദുര്യോധനൻ ഈ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടത്. നീ ഇല്ലായെങ്കില് ഒരിക്കലും ദുര്യോധനൻ യുദ്ധം ചെയ്യാൻ വേണ്ടി വരില്ല, അതുകൊണ്ടാണത് ഞാൻ നിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നു. അദ്ദേഹം മറുപടി പറയും, ഭീഷ്മർ ഒരു കാര്യം കൂടി പറയും, എന്തായാലും നിങ്ങള് യുദ്ധം ചെയ്യിക്കാൻ വേണ്ടി പോകുന്നില്ല. കർണൻ പറയും, അതെനിക്കും അറിയാം യുദ്ധം ജയിക്കുന്നില്ല എന്ന്, പക്ഷെ എന്റെ ഒരു മിത്രമായി പോയി സുഹൃത്തായി പോയി എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ നിന്നേ പറ്റൂ എന്ന് പറയുന്നു. പിന്നെ അതേപോലെ കാണുന്ന കർണനെ കുറിച്ച് പറയാണ് ദാനിയാണെന്ന് പറയും. കർണൻ ദാനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദാനം കൊടുക്കുന്നത് ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മനധികാരിയല്ലെന്ന് പറഞ്ഞേ. അരക്കിലത്തില് അഞ്ചു പേരെ കൊല്ലുന്ന സമയത്ത് ആരാണ്? കർണനും അതിന് സാക്ഷിയാണ്. അപ്പൊ മനസ്സിൽ കുറ്റബോധം തോന്നും, ഞാനും ഇതിന് കൂട്ടു നിന്നല്ലോ എന്ന്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ വളർത്തച്ഛനോട് ചോദിക്കും, ഇതിനെന്താണ് പ്രതിവിധി എന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞു കൊടുക്കും, ഈ ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ തുടങ്ങിയതാണെന്ത്? കർണന്റെ ദാനം. പിന്നെ സൂര്യന്റെ പുത്രനായതുകൊണ്ട് കുറച്ചൊക്കെ ഗുണങ്ങളുണ്ട് എങ്കിലും അർജുനന് മേലെയോ അല്ലെങ്കിൽ ഭഗവാന് മേലെയോ അല്ല. അബദ്ധമേ ചെയ്യൂ, അബദ്ധമേ പ്രവർത്തിക്കൂ. കർണൻ നല്ലവനായാലേ എങ്ങനെയാണ്? പാണ്ഡവരുടെ കൂടെ കൂടിയിരുന്നുവെങ്കിൽ എല്ലാവരും ഉപദേശിച്ചു, ഭഗവാൻ വരെ ഉപദേശിച്ചു, ആരുടെ കൂടെ നിൽക്കാൻ? പാണ്ഡവരുടെ കൂടെ നിൽക്കാൻ. എന്താണ്, എല്ലാം പറഞ്ഞു, എന്നെ വേണമെങ്കിൽ രാജാവാകാം, ദ്രൗപതിയെ കിട്ടും, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവും, പാണ്ഡവരുടെ കൂടെ നിൽക്കൂ എന്ന്. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. ഇവിടെ പറയുന്നതാണ് ആ ധർമ്മത്തിന്റെ കൂടെ നിന്ന് കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ? മേന്മ ഉണ്ടാവുകയുള്ളൂ. കവിലവിടെ കൂടെ പോയി കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. ഭഗവാന്റെ കൂടെ തന്നെ നിൽക്കണം. ഭഗവാന്റെ കൂടെ നിന്ന് കഴിഞ്ഞാലേ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ദൈവങ്ങളുണ്ടാവാം, മാനസികമായിട്ട് വിഷമങ്ങളുണ്ടാവാം, വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാവാം, എങ്കിൽ പോലും ആ ഭഗവാന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവൂ? ഉയർച്ച ഉണ്ടാവുകയുള്ളൂ, മോക്ഷം കിട്ടുകയുള്ളൂ. കവലവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് പോലും എന്ത് മോക്ഷം ലഭിച്ചില്ല അല്ലേ? പാണ്ഡവരുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് മാത്രമേ എന്തുണ്ട് മോക്ഷം ലഭിച്ചുള്ളൂ. കാരണം അപ്പം ആ മനുഷ്യനായിട്ടിരിക്കുന്ന സമയത്ത് എന്ത് വേണം? മനുഷ്യന്റെ സ്വഭാവത്തിലായിരിക്കണം ജീവിക്കേണ്ടത് അല്ലെ, മൃഗത്തിന്റെ സ്വഭാവത്തിലായിരിക്കണം ജീവിക്കരുത്. കാരണം മൊത്തത്തില് 84 ലക്ഷം ജീവവർഗങ്ങളാണുള്ളത് മൊത്തത്തിൽ അല്ലെ. ജീവവർഗങ്ങൾ എന്ന് പറയുന്നത് 84 ലക്ഷം തരത്തിലുള്ള സ്വഭാവമുള്ള ജീവികൾ. മനുഷ്യർ തന്നെ എത്രയുണ്ട്? 9 ലക്ഷമോ 4 ലക്ഷം 4 ലക്ഷം തരത്തിലുള്ള മനുഷ്യരുണ്ട് നമ്മളെ പോലെ തന്നെ. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. അപ്പൊ മനുഷ്യൻ എന്താണ് വേണ്ടത്? മനുഷ്യന്റെ സ്വഭാവമാണ് എടുക്കേണ്ടത്. മൃഗങ്ങള് നമ്മളല്ലാതെ മൃഗങ്ങളുടെ യോഗികളിൽ കൂടി കയറി വന്നവരാണ്. ഇനി നമ്മൾ ആ മൃഗത്തിലോട്ട് തിരിച്ചു പോകേണ്ടതിന്റെ ആവശ്യമില്ല അല്ലേ. നമ്മളെന്തൊക്കെയാണ് ആചരിക്കേണ്ടത്? ഒന്ന് യുഗധർമ്മം ആചരിക്കണം, പിന്നെ സ്വധർമ്മം. സ്വധർമ്മം എന്ന് പറയുന്നത് എന്താണ്? വീട്ടില് കല്യാണം കഴിച്ചാല് ഭാര്യയെ നോക്കണം, കുട്ടികളെ നോക്കണം, അച്ഛനമ്മമാരെ നോക്കണം അല്ലേ, ഇവരെല്ലാം നോക്കണം. അതാണ് സ്വധർമ്മം. ഇതിന്റെ കൂട്ടത്തിൽ എന്ത് വേണം? നമ്മുടെ പരമമായിട്ടുള്ള ധർമ്മം കൊണ്ട് പരധർമ്മം. എന്താണ് പരധർമ്മം? സവൈ പുംസ പരോധർമ്മോ യഥോ ഭക്തി അതോക്ഷേ അഹൈ തുയ അപ്രതികത യഥാത്മാ സുപ്രസീദതി. സവൈ പുംസ പരോധർമ്മോ പരമമായിട്ടുള്ള ധർമ്മം എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാനിലെ ഭക്തി ഉണ്ടാക്കുക, അതാണ് പരമമായിട്ടുള്ള ധർമ്മം. അഹൈ തുകി അപ്രതികത എങ്ങനെയാണ്? യാതൊരു ഡിമാൻഡും വെക്കരുത്. ഇന്നെനിക്ക് ലോട്ടറി അടിച്ചാല് നാളെ മുതല് ഞാൻ നാമം ജപിക്കാം, ഇന്നത്തെ എന്റെ പ്രശ്നങ്ങൾ തീർന്നാല് നാളെ ജപിക്കാം, ഇന്ന് എനിക്കൊരു മട്ടൻ ബിരിയാണി എവിടുന്നെങ്കിലും വീട്ടുകാർ മേടിച്ചു തന്നാല് നാളെ ഞാൻ ജപിക്കാം. അങ്ങനെ ഒരു ഡിമാൻഡും വെക്കരുത്.
നാമജപവും ആ സ്നേഹവും മാത്രമേ ഉണ്ടാവൂ. എങ്കിലും പ്രേമം കിട്ടൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അഹേതുകി അപ്രതിഹത ഏയാത്മാ സുപ്രസീദതി. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ഭഗവാൻ സുപ്രസീദനാവൂ എന്ന് പറയുന്നത്. ഡിമാൻഡ് വെച്ച് കഴിഞ്ഞാല് തിരിച്ചൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഭഗവാൻ കാരുണ്യം നമ്മളോട് കാണിക്കണമെങ്കിൽ ഡിമാൻഡ് വെക്കരുത്. അതേപോലെയാണ് എന്ത് നമ്മുടെ ധർമ്മങ്ങൾ. എല്ലാ ധർമ്മങ്ങളും നമ്മൾ ആചരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എന്ത് വർണ്ണാശ്രമ വ്യവസ്ഥ അല്ലേ. ചാതുർവർണ്ണയം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. നമ്മൾ പറയും എന്താണ് ജാതി തിരിച്ചു എന്ന്. ഭഗവാൻ ജാതിയല്ല തിരിച്ചു. എന്താണ് ഓരോ ആശ്രമ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചും ആൾക്കാരെ തിരിക്കുകയാണ്. എല്ലാവരും ബ്രാഹ്മണനായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വല്ല കഴിയാൻ കിട്ടൂ ഇല്ല. എല്ലാരും ശൂദ്രനായിരുന്നു കഴിഞ്ഞാല് കാര്യങ്ങൾ നടക്കൂ. ബ്രാഹ്മണന്റെ കാര്യങ്ങൾ ആരും ചെയ്യില്ല. അപ്പൊ ബ്രാഹ്മണനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ക്ഷത്രിയനായാലും ആ നിയതമായ കർമ്മം ചെയ്തുകൊണ്ട് എന്ത് വേണം നമ്മുടെ യുഗധർമ്മവും പരധർമ്മവും ആചരിച്ചു പോകണം. അതിന് യാതൊരു എക്സ്ക്യൂസ് എടുത്തിട്ട് കാര്യമില്ല. ബ്രാഹ്മണൻ 24 മണിക്കൂറാണുള്ളത് അല്ലേ, ക്ഷത്രിയൻ 24 മണിക്കൂറാണുള്ളത്, പിന്നെ വൈശ്യൻ 24 മണിക്കൂറാണുള്ളത്, ശൂദ്രന് 24 മണിക്കൂറാണുള്ളത്, ഡോക്ടറെ 8 മണിക്കൂറാണ് ജോലി, ലേബർക്ക് 8 മണിക്കൂറാണ് ജോലി അല്ലേ. അവർക്ക് എല്ലാം 8 മണിക്കൂറാണ് ജോലി. ലോകത്തിൽ എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളു സമയം. പക്ഷേ അവിടെ നമ്മൾ അത് പറഞ്ഞ കാര്യമില്ല. ഇത് നമ്മൾ ആചരിക്കേണ്ട കാര്യമാണ്. എന്ത് ഈ യുഗധർമ്മമായാലും പരധർമ്മമായാലും ഇല്ല എങ്കിൽ നമുക്ക് രക്ഷയില്ല. നമ്മള് എന്താണ് ഭഗവാനെ കിട്ടില്ല, തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ ഇരിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. കൗരവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ പക്ഷത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? മദ്യത്തിന് മദ്യം ഉണ്ടായിരുന്നു അല്ലേ, പെണ്ണിന് പെണ്ണുണ്ടായിരുന്നു, എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ആ സൈഡിൽ ഉണ്ടായിരുന്നു, ആൾ ബലവും ഉണ്ടായിരുന്നു. ഇപ്പുറത്തെ വശത്ത് ഇപ്പുറത്ത് ഒന്നുമില്ല. എന്ത് സാധാ വെജിറ്റേറിയൻ ഫുഡ്, നാമജപം, ഭഗവാൻ. അപ്പുറത്ത് നമ്മളെ ആനന്ദിപ്പിക്കുന്ന ശരീരത്തെ നമ്മൾ ചിന്തിക്കും പോഷിപ്പിക്കുന്ന എന്താണ് മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മദ്യം, മദിരാശി, എല്ലാ വകുപ്പുകളും കൗരവരെടുത്തുണ്ടായിരുന്നു. അവർക്ക് എന്തായിരുന്നു ഫലം? അവര് കൊല്ലപ്പെടുകയാണ് ചെയ്തിരുന്നത് അല്ലേ. അവർക്ക് യാതൊരുവിധ ഉയർച്ചയും ഉണ്ടായില്ല. അതാണ് ആ രണ്ട് വ്യത്യാസം. എന്ത് വേണം നമ്മള് ഏത് ആശ്രമത്തിലിരുന്നു പോട്ടെ, പക്ഷെ എന്താണ് നമ്മൾ ധർമ്മം ആചരിച്ചേ പറ്റൂ. കുറഞ്ഞപക്ഷം നാമമെങ്കിലും യുഗധർമ്മമെങ്കിലും നമ്മള് ആചരിക്കണമെന്നാണ് പറയുന്നത്. സമയപരിമിതിയാണ്, 10 മിനിറ്റ് കൂടി. നമ്മുടെ ശരീരത്തെ കുറിച്ച് അറിവുള്ള ഒരു വ്യക്തിയുണ്ട്, ദുന്ദുകാരി എന്ന് പറയും. ദുന്ദുകാരി മരിച്ചിട്ട് വിഷ്ണുവിന്റെ പാർശ്വന്മാരുടെ രൂപമൊക്കെ കിട്ടി വിമാനത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് ജനങ്ങളോട് ഉപദേശിച്ചിട്ടാണ് പോകുന്നത്. എന്താണ് നമ്മുടെ ശരീരത്തെ കുറിച്ച് പറയും. നമ്മള് ഈ കൗരവരെ കൂട്ടി നമ്മൾ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ഇന്ദ്രസിന്റെ സാധനങ്ങൾ കഴിക്കണം, നാമം ജപിക്കണ്ട, സിനിമയാണ് വലുത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണ് വലുത് എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എല്ലുകളാകുന്ന തൂണില് ഞരമ്പുകളാകുന്ന കയറ് കൊണ്ട് കെട്ടി ഉറപ്പിക്കപ്പെട്ടതും പിന്നെയോ മാംസം രക്തം എന്നിവയാൽ ലോപനം ചെയ്തതും പിന്നെയോ തോലിനാൽ മുഴപ്പെട്ടതും പിന്നെ ഏറ്റവും വലിയ ഗാഗ്യമാണ് ദുർഗന്ധത്തിന്റെ പാത്രവുമാണ് എന്ത് നമ്മൾ കുട്ടിയിട്ട് ബോട്ടിൽ ഇട്ട് കൊണ്ടുനടക്കുന്ന ഈ ശരീരം അല്ലേ. മലമൂത്രാദികള് മാത്രമുള്ള പാത്രമാണ് ഈ ശരീരം. നമ്മൾ കഴിക്കുന്നത് മൊത്തം പിന്നെ വേസ്റ്റാണ് അല്ലേ. നമ്മൾ പിന്നെ എന്തിനാണ് ഈ ശരീരം എന്ന് പറഞ്ഞ് അലങ്കരിക്കുന്നത്? അതിനുള്ളിൽ നമ്മളല്ല, എന്താണ് വേസ്റ്റ് ആയിട്ടുള്ള ഒരു ശരീരമാണ്. പിന്നെ എന്താണ് പറയുന്നത്? അസുഖങ്ങൾ ഏത് സമയം നോക്കിയാലും ദുഃഖങ്ങൾ മാത്രമേ ഉണ്ട് അല്ലേ. ദുഃഖങ്ങളുടെ മന്ദിരമാണ് ഈ ശരീരം. തൃപ്തി വരുത്തുവാൻ പ്രയാസമുള്ളതും ധരിക്കാൻ എളുപ്പമല്ലാത്തതും ദുഷിച്ചതും വാദം പിത്ത കപാദികൾ അല്ലേ. അതാണ് ത്രിധാതു എന്ന് പറയുന്നത്. വാദം പിത്തം കപം ഈ മൂന്ന് അസുഖങ്ങൾ കാരണമായിരിക്കും ഇതിലേതെങ്കിലും ഒന്നുണ്ടാവും എന്ത് നമ്മുടെ മരണത്തിന് കാരണം എന്ന് പറയുന്നത്.
ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു അസുഖം ഉണ്ടാകും എന്ന് നമ്മൾ ധരിക്കുന്ന സമയത്ത് വാഹശരീരമോ കഫശരീരമോ പിത്തശരീരമോ ആയിരിക്കും എന്താണ് നമ്മള് ധരിക്കുന്ന സമയത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത്. പിന്നെ ക്ഷണഭങ്കുരം, ക്ഷണത്തില് നശിക്കുന്ന സ്വഭാവത്തോട് കൂടിയതുമാണ്. അവസാനത്തില് പുഴുക്കളായിട്ടോ, അല്ലെ പുഴുക്കൾ എന്ന് വെച്ചാൽ കൃമി, മലമായിട്ടോ ഭസ്മമായിട്ടോ നശിക്കുന്നതാണെന്ന് ശരീരമെന്ന് തുന്തുകാരി പറയുകയാണ്. ഇതാണ് എന്ന് ശരിയായിട്ടുള്ള ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ഇതാണ് ശരീരത്തെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള ആത്മജ്ഞാനം. അതിലുപരിയാണ് എന്ത്? ആത്മാവ്. നമ്മൾ മനസ്സിലാക്കണം എന്ത്? ശരീരത്തിന് മാത്രം പവർ കിട്ടാൻ പോരാ, വല്ലപ്പോഴും ആത്മാവിനും കൂടെ നമ്മള് പൗഡർ ഇട്ട് ആത്മാവിനെയൊക്കെ ഒന്ന് കുളിപ്പിക്കെടുക്കുകയൊക്കെ വേണം അല്ലേ. അതിനെന്താണ് വേണ്ടത്? നാമജപം കൂടിയേ തീരൂ. നമ്മുടെ ആചാര്യനായിട്ടുള്ള ഭക്തി വിനോദ ഠാക്കൂർ പറയുന്നുണ്ട് എന്താണ്? കേനോ ഹരേ കൃഷ്ണ ഹരി പോലെ മനപ്രാണ കണ്ടേന, കേനോ ഹരേ കൃഷ്ണ ഹരി പോലെ മനപ്രാണ കണ്ടേന. ആ കവിതയിൽ ഉദ്ദേശിക്കുന്നത് ഒരു തത്തയാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ട് എനിക്ക് തിരുനാമം ജപിക്കാൻ പറ്റുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അല്ലയോ തത്ത അല്ലേ? ആ തത്ത ഉദ്ദേശിക്കുന്നതാണ് ആത്മാവിന്റെ അടുത്താണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇതെല്ലാം കേട്ടിട്ടും ഇത്രയും പറഞ്ഞിട്ടും എന്തുകൊണ്ട് എനിക്ക് ജപിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് ഹരിനാമം ജപിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും തിരക്കാണ് എപ്പോഴും തിരക്കാണ്. അപ്പൊ പറയുന്നുണ്ട്, അല്ലയോ പക്ഷി ഒരു സമയത്ത് നിന്റെ തിരക്കെല്ലാം അവസാനിക്കും അല്ലേ. നിന്റെ തിരക്കൊക്കെ അവസാനിക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ്? ഓരോ തോർമുഖേ അഹുന ജീവതുലേ കിക്കോരവേ തൈ ബോലോനാ. എപ്പോഴാണത്? ഒരേ തോർമുഖേ അഹുന ജീവതുലേ കിക്കോരവൈ കിക്കോരവേ തൈ ബോലോനാ. നിങ്ങളുടെ ദിശയൊക്കെ മാറി നാലുപേരുടെ തോളില് പതുക്കെ മന്ദം മന്ദം പോകുന്ന സമയത്ത്. എവിടോട്ടാണ് പോകുന്നത്? ലുലുലാമോ? അല്ല, ലണ്ടനിലാമോ? അമേരിക്കയിലാമോ? എവിടോട്ടാണ് നാലു പേര് എടുത്തോണ്ട് പോകുന്നത്? ശ്മശാനത്തിലോട്ട്. ആ സമയത്ത് മന്ദം മന്ദം പോകുന്ന സമയത്ത് ശ്മശാനത്തിലോട്ട് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് പതുക്കെ എന്ത് ചെയ്യും? ജീവേ തുലേ അഗുണ അല്ലെ, തീ കാലിൽ നിന്ന് ആരംഭിച്ചിട്ട് ശരീരത്തിന്റെ അടുത്തെത്തുമ്പോഴേക്കും നമ്മൾ എന്താണ്? ബിസിയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സമയത്തും അഗ്നി എരിഞ്ഞെരിഞ്ഞ് ഒരേയോ തോന്നുകി അഗുണ ജീവേ തുലേ, അഗ്നി എരിഞ്ഞെരിഞ്ഞ് ശരീരത്തിൽ നിന്നും എവിടെയാണ്? നാക്കിൽ കയറി പിടിക്കും. അതോടുകൂടി എന്ത് തീരും? സകല പരിപാടികളും തീരും. പിന്നെന്താണ്? വീണ്ടും ഏതെങ്കിലും നീചമായിട്ടുള്ള ജോലിയില് പാറ്റയോ പൂച്ചയോ വട്ടിയോ ഒക്കെ ആയിട്ട് ജനിക്കേണ്ടതായിട്ട് വരും. അപ്പം അദ്ദേഹം അത്രമാത്രം നല്ല രീതിയിൽ നല്ലൊരു കവിതയാണ് ഉള്ളു കേട്ട് കഴിഞ്ഞാൽ. അപ്പം സത്യം പറയുന്നത് നമുക്കെപ്പോഴും ബിസിയാണ്. ഏത് സമയം നോക്കിയാലും ബിസിയാണ്. ഒരു മാല ജപിക്കാൻ, രണ്ട് മാലയൊക്കെ ജപിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാലും ബിസിയാണ്. അപ്പൊ നമ്മുടെ ബിസി എപ്പോഴാണ് നിൽക്കുന്നത്? ആ നാലുപേരെടുത്തോണ്ട് പോകുന്ന സമയത്തും ആ ബിസി കൂടെ തന്നെ ഉണ്ടാവും. അവസാനം അത് നാക്കിലും വന്ന് പിടിക്കും. അത് നാക്കിലും വന്ന് പിടിക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് എന്ത് വേണം? പറയുകയാണ്, ഈ നിമിഷം തത്തെ നീ കൃഷ്ണഭക്തി ഈ നിമിഷം തന്നെ സ്വീകരിച്ചോളൂ എന്നാണ് പറയുന്നത്. ഈ നിമിഷം തന്നെ കൃഷ്ണഭക്തി സ്വീകരിച്ചോളൂ അല്ലേ. അതിന് വേണ്ടിയിട്ട് സമയം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അതിന് മുമ്പായിട്ട് തന്നെ അതിനുള്ള മാർഗങ്ങള് നോക്കുക എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താണ്? നമുക്കുള്ള വാണിജ്യമാണ്. ചുമ്മാതിരുന്നിട്ട് മോക്ഷം കിട്ടുമെന്ന് വിചാരിക്കരുത്. വെറുതെ ഇരുന്നാൽ വൈകുണ്ഠത്തിൽ പോകുമെന്ന് നമ്മൾ യാതൊരു വിചാരിക്കരുത്. ഫേസ്ബുക്കിലും വാട്സപ്പിലും മാത്രമേ എന്ത് വൈകുണ്ഠത്തിൽ പോകൂ. കണ്ടിട്ടില്ലേ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാല് ചർമ്മക്കുളത്തിൽ ഇടുന്നത് ഇന്നാള് വിഷ്ണുപാദം പോവുകയെന്ന്? ആ ഒരു പറച്ചിൽ മാത്രമേ ഉള്ളു, ഒരാളും പോവില്ല.
എന്താണ് അത്രമാത്രം പ്രവൃത്തികൾ ചെയ്തു വെച്ചേക്കാണ്. ആരാണോ നാമം ജപിക്കുന്നത്, ആരാണോ യുഗധർമ്മം അനുസരിച്ച് പോകുന്നത്, അവർ മാത്രമേ വൈകുണ്ഠത്തില് പോവുകയുള്ളൂ, അല്ലെങ്കിൽ അതിലുപരിയായിട്ട് ശ്രീകൃഷ്ണന്റെ അടുത്ത് പോവുകയുള്ളൂ. അപ്പൊ ഒരു വിവേകിക്ക് മാത്രം കിട്ടുന്ന ജ്ഞാനമാണെന്ന് ഈ നാമജപം എന്ന് പറയുന്നത്. അപ്പം നമ്മളും ഈ ശരീരത്തേക്കുള്ള ആസക്തിയൊക്കെ വിട്ടിട്ട് അതിലുപരി ആത്മാവുണ്ടെന്ന് മനസ്സിലാക്കുക, ആത്മാവിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങള് നമ്മൾ ചെയ്യുക. അപ്പം എത്രയും വേഗത്തിൽ കേടുവന്നു പോകുന്ന ഒരു സാധനമാണ് നമ്മുടെ ശരീരം, അല്ലേ? നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, ആഹാരം കഴിച്ചിട്ട് വെറുതെ കിടക്കുക, വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും പ്രവർത്തനം നടക്കും ഇല്ല, ഒന്നുകിലും നടക്കണം അല്ലെങ്കിൽ ഓടണം. അപ്പൊ കഴിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ അന്നം, പിന്നീട് ശരീരത്തിന്റെ പല രീതിയില് ആയിട്ട് പോയിട്ട് അതിനെ പോഷിപ്പിക്കും ശരീരത്തെ. അതുപോലെ തന്നെയാണ് ആത്മാവും, ആത്മാവ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാല് ഒരു രക്ഷയില്ല, ആത്മാവിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം, എങ്കിലേ അതിനും പ്രയോജനമുള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കുക, അതേമാതിരി നമ്മുടെ ഇത് ഭൗതിക ശരീരം എന്തായാലും നശിക്കും. അപ്പം ഇത്ര വയസ്സ് മുതല് ഇത്ര വയസ്സ് വരെ ആ ജീവിതം ഉണ്ടാകും, അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, അറ്റ്ലീസ്റ്റ് നാമം ജപിക്കുക. തീർന്നു, രണ്ടു വരിയുമുണ്ട്, ആ സ്ലോകത്തിലോട്ട് ഒന്ന് തിരിച്ചു വരാം, വേറെ എവിടെയൊക്കെ പോയിട്ട്. അപ്പം അല്ലെ, കൃപച്ച കൃപനും സമിതിയും ചെയ്യാം, അല്ലെ, എന്നും പോലും ജയിക്കുന്നവൻ അദ്ദേഹത്തെ സംബന്ധിച്ച് എപ്പോഴും അടിച്ചു നിന്നോളും, എപ്പോഴും ജയിക്കും. അപ്പം പാണ്ഡവരെ സംബന്ധിച്ചിടത്തോളം ആരും തന്നെ ഒരു ഭീഷണിയല്ല, അല്ലെ? കാരണം എന്താണ്, അവരുടെ കയ്യില് ഡിവൈൻ ആയിട്ടുള്ള ആയുധങ്ങൾ ഒരുപാടുണ്ട്, ഇവരുടെ ആരുടെയും കയ്യില് ഡിവൈൻ ആയിട്ടുള്ള ആയുധങ്ങൾ ഒന്നുമില്ല. പിന്നെ വികർണൻ, ഒരു സംശയം ഉണ്ടായിരുന്നു, എന്താണ്, ദ്രൗപതിയെ പ്രശ്നാക്ഷേപം ചെയ്യുന്ന സമയത്ത് ഒരാൾ മാത്രമേ അതിനെ എതിർത്തുള്ളൂ ആ സൈഡിൽ, ആരാണ്? വികർണൻ. അപ്പം അദ്ദേഹം ആളും തിരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പേരും അവിടെ പറയുന്നത്. പിന്നെ ആരാണ്? അശ്വത്ഥമാവും. അശ്വത്ഥമാവും വലിയ ആളാണ്, ക്വാളിഫൈഡ് ആണ്, ശിവന്റെ ആരാണ്, അംശാവതാരം കൂടിയാണ് ആര്, അശ്വത്ഥമാവും. അപ്പം എല്ലാവരും നാമം ജപിക്കുക, ഇതൊക്കെ മുന്നോട്ടും പ്രാവർത്തികമാക്കി കൊണ്ടുപോവുക. ഹരേ കൃഷ്ണ.